Welcome to Computer Science, sir. Subject is problem solving using C and topic operator precedence and associativity and mathematical functions. So again, രണ്ട് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലബ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ടോപ്പിക്സ് ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രസിഡൻസ് പറഞ്ഞിരുന്നു, ആൻഡ് ജനറലി ഓപ്പറേറ്റർ പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി, ദെൻ അബൌട്ട് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് യൂസ്ഡ് ഇൻ സി. സോ ഓപ്പറേറ്റർ പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി. സി ഹാസ് എ പ്രസിഡൻസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ദാറ്റ് വി നോ ഓൾറെഡി, റൈറ്റ്? ദിസ് പ്രസിഡൻസ് ഇസ് യൂസ് ടു ഡിറ്റർമിൻ ഹൗ എൻ എക്സ്പ്രഷൻ ഇൻവോൾവിംഗ് മോർ ദാൻ വൺ ഓപ്പറേറ്റർ ഇസ് ഇവാലുവേറ്റഡ്. ഒരു ഓപ്പറേഷനിൽ തന്നെ നമ്മളൊരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു, പ്ലസ് വന്നു, സ്റ്റാർ ഉണ്ട്, മൊഡ്യൂളോ ഉണ്ട്, അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദിസ് പ്രസിഡൻസ് ആണ്. ദർ ആർ ഡിസ്റ്റിങ്ക് ലെവൽസ് ഓഫ് പ്രസിഡൻസ് ആൻഡ് ആൻ ഓപ്പറേറ്റർ മേ ബിലോങ് ടു വൺ ഓഫ് ദീസ് ലെവൽസ്. നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിന് രണ്ട് ലെവൽസ് കണ്ടു, ഹൈ ലെവലും സെക്കൻഡ് ലെവലും കണ്ടു. സ്റ്റാർ സ്ലാഷ് മൊഡ്യൂളോ ഫസ്റ്റ് ലെവലിലും പ്ലസ്സും മൈനസും സെക്കൻഡ് ലെവലിലും കണ്ടു. അതുപോലെ ബാക്കിയുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സും, ഓരോ ഓപ്പറേറ്റേഴ്സും ദേ ബിലോങ് ടു വൺ ഓഫ് ദ പ്രസിഡൻസ് ലെവൽസ്. ദ ഓപ്പറേറ്റേഴ്സ് അറ്റ് ദ ഹയ്യർ ലെവൽ ഓഫ് പ്രസിഡൻസ് ആർ ഇവാലുവേറ്റഡ് ഫസ്റ്റ്, ആൻഡ് സിമിലർലി അറ്റ് ദ ലോവർ ലെവൽ ഓഫ് പ്രസിഡൻസ് ഇസ് ഇവാലുവേറ്റഡ് നെക്സ്റ്റ്. President's rules decides the order in which different operators are applied. So what is president rule? Precedence means the how an expression involving more than one operator is evaluated. President's rules defines decides the order in which different operators are applied. Order in which different operators are applied. The operators of the same precedence are evaluated from left to right or from right to left depending on the level. ഇപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ഓപ്പ്, അതായത് സ്റ്റാർ വന്നു, ഒരു പ്ലസ് വന്നു, അപ്പോൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് സ്റ്റാർ ആണ്, ബിക്കോസ് ദിസ് ഇസ് സ്റ്റാർ ഇസ് അറ്റ് ദ ഹയ്യർ ലെവൽ ഓഫ് പ്രസിഡൻസ്. ഇപ്പോൾ പ്ലസിൻ്റെ പ്രസിഡൻസ് ലെവൽ ലോവർ ആണ്. പക്ഷേ ഇപ്പോൾ സെയിം എക്സ്പ്രഷനിൽ തന്നെ രണ്ട് സ്റ്റാർ വന്നു, അപ്പോൾ അതിലേതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? അത് ഡിറ്റർമിൻ ചെയ്യേണ്ടത് നമ്മളുടെ അസോസിയേറ്റിവിറ്റി ലെവലാണ്. ഐദർ ഇറ്റ് ഇസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഓരോ ഓപ്പറേറ്ററിനും അസോസിയേറ്റിവിറ്റി ഉണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് ആണോ ചെയ്യേണ്ടത്, റൈറ്റ് ടു ലെഫ്റ്റ് ആണോ ചെയ്യേണ്ടതെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് നോൺ ആസ് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഓഫ് എൻ ഓപ്പറേറ്റർ. ടു ടൈപ്സ് ഓഫ് അസോസിയേറ്റിവിറ്റീസ് ആർ ദ ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ്. അസോസിയേറ്റിവിറ്റി ചെയ്യുന്നത് ഇവിടെയാണ് വെൻ ദ ഓപ്പറേറ്റേഴ്സ് ഓഫ് സെയിം പ്രസിഡൻസ് ആർ ഇവാലുവേറ്റ്. അസോസിയേറ്റിവിറ്റി റൂൾ ഡിസൈഡ്സ് ദ ഓർഡർ ഇൻ വിച്ച് മൾട്ടിപ്പിൾ ഒക്കറൻസസ് ഓഫ് ദ സെയിം ലെവൽ ഓപ്പറേറ്റർ ആർ അപ്ലൈഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കാം. പ്രസിഡൻസ് റൂൾ വരുന്നത് കുറേ ഓർഡർ ഇൻ വിച്ച് ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആർ അപ്ലൈഡ്. അസോസിയേറ്റ് റൂൾ എന്ന് പറഞ്ഞത് ഓർഡർ ഇൻ വിച്ച് മൾട്ടിപ്പിൾ ഒക്കറൻസ് ഓഫ് സെയിം ലെവൽ ഓപ്പറേറ്റർ, സെയിം പ്രസിഡൻസ് ലെവൽ ഓപ്പറേറ്റേഴ്സ് ആർ അപ്ലൈഡ്. ഈ കാണുന്നതാണ് കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് എയർ പ്രസിഡൻസ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഇപ്പോൾ ഒരു സി സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നില്ല, കുറച്ചും കൂടെ അങ്ങോട്ട് കഴിയുമ്പോഴാണ് കംപ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ് മനസ്സിലാവത്തുള്ളൂ. എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫങ്ഷൻ കോളാണിത്. നമ്മളിപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ്റെ കോൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇൻഡ് മെയിൻ വോയിഡ് മെയിൻ എഴുതിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ആ ഫംഗ്ഷൻ കോളാണ്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് അറേ ആണ്, അറേ എലമെൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം റാങ്ക് വൺ, ഇതാണ് ഫസ്റ്റ് റാങ്ക് വരുന്നത്. അത് ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ് അതിൻ്റെ അസോസിയേറ്റിവിറ്റി വരുന്നത് കേട്ടോ. ദെൻ പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ സെക്കൻഡിൽ വരുന്നത് യൂണറി പ്ലസ്, അതായത് പ്ലസ്സിന് ലോവർ അസോസിയേറ്റീവ് നമുക്കറിയാം, പക്ഷേ ഈ നെഗറ്റീവ് ആക്കാൻ മൈനസ് എന്ന് പറഞ്ഞില്ലേ, മൈനസ് ത്രീ മൈനസ് ഫോർ ആ സംഭവമാണ് യൂണറി പ്ലസ്സും യൂണറി മൈനസും. പിന്നെ ഇൻക്രിമെൻറ്റ് പ്ലസ് പ്ലസ്സും മൈനസ് മൈനസും, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ്, ലോജിക്കലിലെ നെഗേഷൻ മാത്രം കേട്ടോ. ലോജിക്കലിലെ ആൻഡും ഓണും ഓറിനൊക്കെ ലോവർ പ്രയോറിറ്റി ആണ്, ലോജിക്കൽ നെഗേഷന് ഹയർ പ്രയോറിറ്റി ഉണ്ട്. ഇതിനെ വൺസ് കോംപ്ലിമെൻ്റ് എന്നാണ് പറയുക. സ്റ്റാർ നമ്മളുടെ പോയിൻ്ററിനാണ് സ്റ്റാറും, പിന്നെ ഈ ആംബസ് ആൻഡ് സിമ്പിളും അഡ്രസ് ഓപ്പറേറ്ററും. ദെൻ സൈസ് ഓഫ് നമ്മൾ പറഞ്ഞു. ദെൻ ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ ഒരു സിമ്പിളാണ് ഇത് ടൈപ്പ്. ഇതെല്ലാതും സെക്കൻഡ് പ്രയോറിറ്റി ആണ്. ദെൻ ഇവർക്കെല്ലാം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് കേട്ടോ പ്രയോറിറ്റി വരുന്നത്, റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഇതെല്ലാം അസൈൻ ചെയ്യേണ്ടത്, അത് നോക്കേണ്ട കാര്യമാണ്. ദെൻ അടുത്ത കാറ്റഗറി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പ്ലസ്സും മൈനസ് അല്ല സ്റ്റാർ സ്ലാഷ് മൊഡ്യൂളോ, ഇവർ തേർഡ് പ്രയോറിറ്റി ആണ്, അത് ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ്. എഗെയിൻ പ്ലസ് മൈനസ് വരും, അത് ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ്. അടുത്തത് ഷിഫ്റ്റിംഗ് ആണ്, ഇത് ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ആണ്. അത് കഴിഞ്ഞാലാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു, അവരും കഴിഞ്ഞിട്ടാണ് റിലേഷനിലെ തന്നെ ഈക്വൽ ടു ഈക്വൽ ടു നോട്ട് ഈക്വൽ ടും വരുന്നത്. ഇത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായി, ജസ്റ്റ് കണ്ടിരുന്നു. അത് ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് എക്സ് ഓർ, ബിറ്റ് വൈസ് ഓർ, ഈ ഓർഡറിലാണ് വരുന്നത് കേട്ടോ പ്രയോറിറ്റി.
ദെൻ പിന്നെയാണ് ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർ, അതും കഴിഞ്ഞാണ് കണ്ടീഷണൽ എക്സ്പ്രഷൻ, അവസാനമാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. എല്ലാ അത് നമ്മൾ എങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈക്വൽ ടുക്ക് അത് അസൈൻ ചെയ്ത് കൊടുക്കത്തുള്ളൂ. സോ ഈക്വൽ ടു പിന്നെ എല്ലാ ഷോർട്ട് ആൻഡ് ഈക്വൽ ടും പ്ലസ് ഈക്വൽ ടു സ്റ്റാർ ഈക്വൽ ടു അങ്ങനെ എല്ലാ ഈക്വൽ ടുവും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ലോവസ്റ്റ് പ്രസിഡൻസ് ആണ് കോമ ഓപ്പറേറ്ററിനുള്ളതെന്ന് പഠിച്ചിട്ടുണ്ടായി. കോമ ഓപ്പറേറ്റർ ആണ് ഏറ്റവും ലാസ്റ്റ്. ആൻഡ് ഈ ഒരു അസൈൻമെൻ്റ് എല്ലാം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അതിൻ്റെ അസോസിയേറ്റീവ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലി എല്ലാ ഓപ്പറേറ്റേഴ്സും അവരുടെ പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി. അപ്പോൾ കൺസെപ്റ്റ് ഇത് എളുപ്പമാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. ഇപ്പോൾ സി പ്രോഗ്രാമിംഗ് അലൗസ് അസ് ടു പെർഫോം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ത്രൂ ദ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഇൻ മാത്ത് ഡോട്ട് എച്ച് ഹെഡർ ഫയൽ. നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഡോട്ട് എച്ച് പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ കുറേ ഹെഡർ ഫയൽസ് ഉണ്ട്. ഓരോ ഹെഡർ ഫയൽസിലും നമ്മളുടെ പ്രോഗ്രാമിന് ആവശ്യമായ കുറേ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മാത്ത് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ കണ്ടെയ്ൻസ് വാരിയസ് മെത്തേഡ്സ് ഫോർ പെർഫോമിംഗ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് സ്ക്വയർ റൂട്ട്, പവർ, സീൽ, ഫ്ലോർ എക്സെട്ര. നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഹാഷ് ഇൻക്ലൂഡ് മാത്ത് ഡോട്ട് എച്ച് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെഡർ ഫയലിൽ പറയുന്ന എല്ലാ ഫംഗ്ഷൻസും നമുക്ക് നമ്മളുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. ഇതാണ് ലിസ്റ്റ് ഓഫ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് അവൈലബിൾ അണ്ടർ ദ ഹെഡർ ഫയൽ മാത്ത് ഡോട്ട് എച്ച്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആർ കോസൈൻ ഓഫ് എക്സ്, ആർ സൈൻ ഓഫ് എക്സ്, ആർ ടാൻ ഓഫ് എക്സ്, എക്സ് ആർ ടാൻ ടു, ടാൻജന്റ് ഓഫ് എക്സ് ബൈ വൈ, കോസ് കോസ് എക്സ്, സൈൻ എക്സ്, ടാൻ എക്സ്, ഹൈപ്പർബോളിക് കോസൈൻ, സൈൻ, ഹൈപ്പർബോളിക് സൈൻ, ഹൈപ്പർബോളിക് ടാൻജൻറ്റ്, ദൻ ഈ അതർ ഫംഗ്ഷൻ. ആക്ച്വലി ഒരു നോർമൽ സി പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിൽ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ആവശ്യമുണ്ടായിട്ട് വരും. സീൽ, സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2.5 ആണെങ്കിൽ അതിനെ സീൽ ചെയ്യാൻ റൗണ്ട് ചെയ്യാനാണ്, റൗണ്ടിങ് ഓപ്പറേഷൻ ആണ്. 2.5 അതായത് 0.5 അതിൻ്റെ എബോവ് ആണെങ്കിൽ നമ്മൾ ഹയർ നമ്പറിലോട്ട് കൊടുക്കും, 5 ബിലോ ആണെങ്കിൽ നമ്മൾ ലോവർ നമ്പറിലോട്ട് കൊടുക്കും. അപ്പോൾ നമ്പർ 2.5, 2.6 ഒക്കെ ആണെങ്കിൽ അത് കൺവേർട്ടഡ് ടു 3, അതാണ് സീൽ. അതിൻ്റെ തന്നെ കണക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇവിടെയുള്ള ഫ്ലോർ. ഫ്ലോർ ഇപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ കമ്പയർ ചെയ്താൽ മതി. ഫ്ലോർ എന്ന് പറഞ്ഞാൽ താഴെയാണ് അല്ലേ, സീൽ എന്ന് പറഞ്ഞാൽ ടോപ്പിലും. സോ 2.6 അതായത് 0.5 ആണ് നമ്മുടെ ബൗണ്ടറി. 0.5 അതിൽ മേലെ ആണെങ്കിൽ നമ്മൾ സീൽ ചെയ്യുക, മേലേക്ക് കൊണ്ടുപോവുക, സീലിലേക്ക് കൊണ്ടുപോവുക, വിച്ച് മീൻസ് ഇറ്റ് കൺവേർട്ടഡ് ടു 3. ഇപ്പോൾ 2.3 ഓ 2.2 ഓ ഒക്കെ ആണെങ്കിൽ വിച്ച് മീൻസ് വി ആർ ഗോയിങ് ടു ഫ്ലോർ അല്ലേ, ഫ്ലോറിൽ താഴേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഫ്രാക്ഷണൽ പാർട്ട് ട്രങ്കേറ്റ് ചെയ്ത് കളയുക, 2 എന്ന് കിട്ടും. അതാണ് സീലും ഫ്ലോറും. പിന്നെയുള്ളത് എക്സ് ഓഫ് എക്സ് അതായത് ഇ ടു ദ പവർ എക്സ്, ദെൻ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്, എഫ് മോഡ് റിമൈൻഡർ കാണാനാണ്, എക്സ് പെർസെൻറ്റേജ് വൈ തന്നെ അതിൻ്റെ വേറെ ഒരു ഫംഗ്ഷൻ ആണ്, ലോഗരിതം ബേസ്ഡ് ആൻഡ് ലോഗ്. ദെൻ ഇത് നമുക്ക് നോർമലി ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പവർ, പവ് ഓഫ് എക്സ് വൈ അതായത് എക്സ് റേസ് ടു വൈ കാണാനാണ് പവ് ഓഫ് എക്സ് കൊമ വൈ. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് കാണാൻ എസ് ക്യു ആർ ടി എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ജനറലി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ സ്ക്വയർ റൂട്ട് സീല് കാണാൻ പറ്റില്ല. അപ്പോൾ സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ എസ് ക്യു ആർ ടി എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. പവർ, എക്സ് റേസ് ടു വൈ കാണണമെങ്കിൽ പവ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ദെൻ സീൽ, ഫ്ലോർ, ഇത്രയും ഈ ഒരു 4 ഫംഗ്ഷൻ എങ്കിലും നന്നായിട്ട് നോക്കി വെക്കുക. ദെൻ കോസ് സൈൻ എല്ലാം നമുക്ക് അറിയാമല്ലോ, എളുപ്പമല്ലേ പഠിക്കാൻ, കോസ് സൈൻ ടാൻ അത്രേ. So this is about the mathematical function, and to use this function we must include hash include math.h. math.h header files ilana idellam list cheyidirikkunnu. So idum oru simple topic aayirunnu, clear aanu vicharikkam. Thank you.